നമുക്കിനി ഒരു നോർമൽ ഒരു ചുരിദാർ എങ്ങനെ കട്ട് ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ടും നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, ഇതിപ്പോൾ ഒരു സാധാരണ തുണി വരുമ്പം നമ്മൾ ഈ ഡിസൈനൊക്കെ ചെക്ക് ചെയ്യണം. കാര്യം ഈ ഡിസൈൻ, ചില ഡിസൈൻ ഈ വൺ സൈഡ് മേലോട്ട് തന്നെ ഉള്ളതുണ്ട്, ചിലത് മേലോട്ടും താഴോട്ടും വരും, അങ്ങനെ പല രീതിയിലുള്ള ഡിസൈൻ വരും. ആ ഡിസൈനൊക്കെ നോക്കിയിട്ടേ നമ്മൾ എപ്പോഴും തുണി മടക്കി ഇടാവുള്ളൂ. ഇതാണ് നല്ല വശം വരുന്നത്, ഇതാണ് അകത്തു പോകുന്ന ഭാഗം, മനസ്സിലായോ? ഇതാണ് പുറത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വരേണ്ടത് ഈ ഭാഗമാണ്. കാരണം എപ്പോഴും നമ്മൾ തുണി മടക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, രണ്ടായിട്ട് ഇത് മടക്കി ഇടുമ്പോഴേ ഈ നല്ല വശം അകത്ത് പോകുന്ന രീതിയിൽ മടക്കിയിട്ട് വേണം പുറത്ത് ചോക്കം കൊണ്ട് മാർക്ക് ചെയ്യാൻ. ഇവിടെ നമുക്ക് ചോക്കം കൊണ്ട് മാർക്ക് ചെയ്യുമ്പം ഇത് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അകത്ത് പോകത്തില്ലേ, ഈ വശമല്ലേ പുറത്ത് കാണുന്നത്, അങ്ങനെ ചോക്കിൻ്റെ മാർക്ക് ചെയ്യൊന്നും പുറത്ത് കാണത്തില്ല. അങ്ങനെ അങ്ങനെ വേണം ചെയ്യാനും കൊണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നല്ല ചുരിദാർ മടക്ക ചുരിദാർ മാർക്ക് ചെയ്യാനെ കൊണ്ട് മടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ സാധാരണ എന്നുണ്ട് ഈ ഒരു രണ്ട് കട്ട് ചെയ്ത് അങ്ങേയറ്റവും ഇങ്ങേയറ്റവും കറക്റ്റായിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ മടക്ക് വരുന്ന ഭാഗം ഇവിടെ വെച്ചിട്ട് വേണം ഷോൾഡറും ആംഫുളും കട്ട് ചെയ്യാൻ, കാരണം ഇവിടെ നമുക്ക് സ്ലീവ് കിട്ടാനെ കൊണ്ട്. അങ്ങനെ എപ്പോഴും ഈ ഭാഗം വരുന്നത് മേൽവശമായിരിക്കണം വരുന്നത്. ഇത് നമുക്ക് അടിവശമായിരിക്കും. ഇതിപ്പം രണ്ടായിട്ട് ഞാൻ ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഉണ്ട്, ബാക്ക് പീസ് ചെയ്ത് ഫ്രണ്ട് പീസ് ചെയ്ത് രണ്ടായിട്ട് മടക്കിയിട്ടു. അകത്ത് പോകുന്ന വശം കണ്ടില്ലേ, നല്ല ഭാഗമാണ് അകത്തോട്ട് മടക്കിയേക്കുന്നത്. ഈ ഭാഗം വരുന്നത് കരപ്പീസാണ്, കണ്ടോ? ഇത്രയും മനസ്സിലായല്ലോ. അത് ഈ രീതിയിൽ അങ്ങ് ഇടുക, കറക്റ്റായിട്ട് ഇടുക. തുണി ഇടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം, ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, കേട്ടോ? കറക്റ്റായിട്ട് നമുക്ക് ഈ രണ്ട് തുണി ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരുമിച്ചാണ് മാർക്ക് ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ അനുസരിച്ച് രണ്ടും ഒരുമിച്ചിടുക. ഇനി നമ്മൾ ചെയ്യേണ്ടതാണ്, ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അടിവശം നമ്മൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ തുണി കണ്ടില്ലേ, ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മേടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാകും. നമ്മളത് ലെവൽ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മളൊരു ലൈൻ വരയ്ക്കും, അത് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കാം, കണ്ടോ? ആ ലൈൻ വരച്ചു. പിന്നെ നമുക്ക് എന്താണോ അടിവശം മടക്കി അടിക്കാനെ കൊണ്ട് ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ഒരു ലൈനോടെ വരയ്ക്കുക. അത് ഏത് നോർമലായിട്ടുള്ള ടോപ്പ് ചെയ്യുമ്പോഴും ഈ രീതി തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ വരച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു, ലെങ്ത് എത്രയാണോ അത് എടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇറക്കം വരുന്നത് ബോഡി മെഷർമെൻ്റ് ആണ് ഞാനീ പറയുന്നത്. ലെങ്ത് വരുന്നത് 45 ഇഞ്ചാണ്, ഷോൾഡർ വരുന്നത് 15 ഇഞ്ചാണ്, കൈയിറക്കം വരുന്നത് 5.5 ഇഞ്ചാണ്, കൈയുടെ ലൂസ് വരുന്നത് 11.5 ഇഞ്ചാണ്, ആം ഹോൾ റൗണ്ട് വരുന്നത് 16 ഇഞ്ചാണ്, ആം ഹോളിൻ്റെ ലൂസ് വരുന്നത് 13 ഇഞ്ചാണ്, ചെസ്റ്റ് വരുന്നത് 35 ഇഞ്ചാണ്, ബ്രസ്റ്റ് വരുന്നത് 36 ഇഞ്ചാണ്, ഇടവണ്ണം വരുന്നത് നമുക്ക് 32 ഇഞ്ചാണ്, ഹിപ്പിൻ്റെ ഭാഗം വരുന്നത് നമുക്ക് 37 ഇഞ്ചാണ്, സ്ലിറ്റ് വരുന്നത് 21 ഇഞ്ചാണ്. അതെ, ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് ഇതെല്ലാം പറഞ്ഞെല്ലാം ബോഡി മെഷർമെൻറ്റാണ്, അത് ഏത് മെഷർമെൻറ്റ് വന്നാലും കട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അത് വെച്ച് നമുക്കിന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. ഓക്കെ, അത് നമ്മളിത് അടിവശം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ലെങ്ത് എത്ര ആണോ അത് എടുക്കുക. ഇപ്പം ലെങ്ത് 40 എന്നല്ലേ ഞാൻ പറഞ്ഞത്, 40 ഇഞ്ചാകുമ്പോൾ 40 ഇഞ്ച് ഇവിടെ നിൽക്കണം, കണ്ടോ? 40 ഇഞ്ച് ഇവിടെ നിൽക്കണം. ഇത് നമുക്ക് മടക്കി അടിക്കാനുള്ളതാണ്, മടക്കി അടിച്ചു വരുമ്പോൾ 40 ഇഞ്ച് നിൽക്കണം. ഇതിൻ്റെ ടേപ്പിൻ്റെ അങ്ങേ അറ്റത്താണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. നാൽപ്പത് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ വരും, കണ്ടോ? ഇവിടെ മാർക്ക് ചെയ്യാം, ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ലൈൻ കറക്റ്റായിട്ട് വരയ്ക്കാം. എന്നിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണ്ടേ, നമ്മൾ കറക്റ്റ് ലെങ്ത് വരച്ചിട്ടുണ്ട്, അടിവശം മടക്കിടിക്കാനുള്ള തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്, കണ്ടായിരുന്നല്ലോ. ഇനി നമുക്ക് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പിടണം. അത് നമ്മൾ 1/4 ഇഞ്ച് ഒരു പോയിന്റ് നമ്മൾ ഇവിടെ വരയ്ക്കും, കണ്ടോ? വരച്ചു. നമുക്ക് ഇനി അടുത്ത വേണ്ടത് ഷോൾഡറാണ്, 6.5 നമ്മളിവിടെ മാർക്ക് ചെയ്യണം, കണ്ടോ? 6.5 ഈ 6.5 തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുന്നു, കണ്ടോ? ഇനി അടുത്ത് നമുക്ക് വേണ്ട എന്താണ്, അടുത്ത് നമുക്ക് വേണ്ട ആം ഹോളാണ്. ആം ഹോളിൻ്റെ ക്ലാസ്സിനകത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ കണ്ടതാണ് ഏത് ആം ഹോൾ വന്നാലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഇതിൻ്റെ ആം ഹോളിൻ്റെ അളവ് വന്നേക്കുന്നത് 16 ഇഞ്ചാണ് ആം ഹോൾ വന്നേക്കുന്നത്. ഇത് നോർമലായിട്ടുള്ളൊരു ചുരിദാറാണ്, എത്ര ഇഞ്ച് വന്നാലും നോർമൽ ചുരിദാറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആം ഹോളിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ് കൂട്ടണം. അങ്ങനെ 16 1 17 17 പകുതി 8.5 ഇഞ്ച് നമുക്ക് 1 സൈഡിലൂടെ കിട്ടണം. അതായത് നമുക്ക് ആം ഹോൾ എത്ര കിട്ടണമെന്ന് നമുക്ക് മനസ്സിലായി, 8.5 ഇഞ്ച്. അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ, എത്രയാണോ ബോഡി ആം ഹോൾ, നോർമൽ ചുരിദാറാണെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടണം. ലൈനിങ് ആകുമ്പോൾ 1.5 ഇഞ്ച് കൂട്ടേണ്ടി വരും. അത് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാൻ നേരത്തെ ഞാൻ പറഞ്ഞുതരാം, കേട്ടോ? ഇത് മാത്രം ഇപ്പോൾ ശ്രദ്ധിക്കുക. അതിനാൽ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 16 1 17 17 പകുതി 8.5 ഇഞ്ച്. അതായത് 8.5 ഇഞ്ച് നമുക്ക് ഇവിടെ ആംബോൾ കിട്ടണമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത് അറിയേണ്ടത് ഇത് എത്ര ഇഞ്ച് താത്തിറക്കണം എന്നുള്ളതാണ്.
എത്ര ഇഞ്ച് താത്തിറക്കണം എന്നുള്ളതാണ് അടുത്ത അറിയേണ്ടത്. അതിനു മുന്നേ നമുക്കിവിടെ ഷോൾഡറിന്റെ സ്ലോപ്പ് കൂടെ മാർക്ക് ചെയ്യാം. ഇതിന്റെ കഴുത്തിന്റെ വൈഡ് വരുന്നത് ഞാൻ പറഞ്ഞില്ല 6 ഇഞ്ചാണ്. അതിന് നമ്മൾ കറക്റ്റ് 6 ഇഞ്ച് തന്നെ നമ്മൾ മാർക്ക് ചെയ്യും. 6.5 പകുതി 3.5 മാർക്ക് ചെയ്യും. കാര്യം ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പോൾ തരേണ്ട ആവശ്യമില്ല. കാര്യം ഇത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല, നമ്മൾ ക്യാൻവാസേ കട്ട് ചെയ്താണ് ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ആ കഴുത്ത് വൈഡ് വൈഡ് കറക്റ്റായിട്ട് വരുന്ന വൈഡ് നമുക്കിവിടെ എടുക്കാം. കാലിൽ ചെന്ന് കുറയ്ക്കേണ്ട കാര്യം വരുന്നില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്ത് അതേ കൂടെ ആണ് സ്റ്റിച്ച് ചെയ്തതിന്. അല്ല നമ്മൾ ഈ ഇവിടുത്തെ മാറെങ്കിൽ ഈ തുണിയെ കട്ട് ചെയ്യുന്നില്ല. തുണിയെ കട്ട് ചെയ്താണെങ്കിൽ ഇവിടെ നമുക്ക് തയ്യൽത്തുമ്പോൾ ഇട്ടിട്ടേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. തുണിയെ കട്ട് ചെയ്യാത്തതുകൊണ്ട് നമ്മളിത് വെച്ചു. ഇനി നമുക്കിവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം. നോർമലായിട്ടുള്ള ഷേപ്പാണെങ്കിൽ സ്ലോപ്പാണെങ്കിൽ ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് നമ്മളിവിടെ കൊടുക്കണം. അത് നമ്മൾ വരച്ചു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തുന്നത്. അല്ലാതെ ഇത് വെച്ച് കഴുത്തിൻ്റെ ഒന്നും വെട്ടുന്നില്ല നമ്മൾ. അല്ലാതെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനിയാണ് നമുക്ക് ആം ഹോൾ എത്ര എടുക്കണം. ആം ഹോൾ എത്ര ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. 8.5 ഇഞ്ച് നമുക്ക് വൺ സൈഡ് കിട്ടണം. ആം ഹോളിൻ്റെ ഇറക്കം എത്ര ഇറക്കണം എന്ന് നമ്മൾ ഇനി കണ്ടുപിടിക്കണം. നമുക്കൊരു 6 ഇഞ്ച് ഇറക്കി നോക്കാം. നോർമലായിട്ട് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമുക്കൊരു 6 ഇഞ്ച് ഇറക്കി നോക്കാം കിട്ടുമോ ഇല്ലയോ എന്നറിയാം. 6 ഇഞ്ച് മാർക്ക് ചെയ്തു വരച്ചു. ഇവിടെ നമുക്ക് ഈ ആം ഹോൾ 8.5 ഇഞ്ച് കിട്ടണമെങ്കിൽ ഇനി ഒരളവും കൂടെ വേണം. ഇതാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര ഒന്ന് കിട്ടിയാലല്ലേ ഈ ആം ഹോൾ എവിടെ വന്ന് നിൽക്കണം, എവിടെ വരെ വരാവുള്ളൂ എന്ന് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതെ ചെസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചെസ്റ്റ് എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ, നോർമൽ ചുരിദാറിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ചെസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 1/2 ഇഞ്ച് ലൂസ് കൂട്ടി മാർക്ക് ചെയ്യണം, അത്രയേ ഉള്ളൂ. അരെ ഇവിടെ നമുക്ക് ചെസ്റ്റിൻ്റെ വണ്ണം വന്നെങ്കിൽ എത്ര, ഞാൻ പറഞ്ഞത് 35 ഇഞ്ചാണ്. അതിന് 35x4 എന്ന് എത്ര, 8.75. 8.75 എന്ത് ചെയ്യണം, 1/2 ഇഞ്ച് ലൂസ് കൂട്ടണം. അതിന് എത്രയായി, 9.25. അങ്ങനെ നമ്മൾ ആ 9.25 കറക്റ്റായിട്ട് മാർക്ക് ചെയ്യും കണ്ടോ. എന്നിട്ട് നമ്മൾ 1/4 തയ്യൽ തുമ്പ്. ഓക്കെ, ഇപ്പം നമുക്ക് ആം ഹോൾ ഒന്ന് എവിടെ നിൽക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് എത്ര ഇഞ്ച് കിട്ടണം, 8.5 ഇഞ്ച് കിട്ടണം. 8.5 ഇഞ്ച് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ആം ഹോളിൻ്റെ ഷേപ്പ് നമുക്ക് നോക്കണം. നമ്മളിവിടെ തയ്യൽ തുമ്പ് കഴിഞ്ഞ് എത്ര ഇഞ്ച് ഇറക്കിയത്, 6 ഇഞ്ച് ഇറക്കിയത്. അതിനെ നേർ പകുതി എടുക്കുക, 6 പകുതി 3. ഈ 3 ഇഞ്ചിൻ്റെ അവിടുന്ന് വേണം ഷേപ്പ് കൊടുക്കാനെക്കൊണ്ട്. ഓക്കെ, അത് നമുക്കിവിടെ കിട്ടുമെന്ന് നോക്കാം. കണ്ടോ, കറക്റ്റ് 8.5 കിട്ടി. അത് നമുക്ക് ആം ഹോള് കിട്ടി. അത് ഇതിപ്പം 8.5 അല്ല, നമുക്ക് 9 ഇഞ്ച് ആം ഹോള് കേട്ടിരുന്നു. ഇപ്പം അളന്നപ്പോൾ 8.5 ഉള്ളൂ. അതിന് 9 ഇഞ്ച് വേണമെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു, ഞാൻ ഡീറ്റെയിൽ ക്ലാസ്സിനകത്ത് പറഞ്ഞില്ലേ, നമ്മളിവിടെ നിന്ന് 1/2 ഇഞ്ച് ഇറക്കാം. എന്നിട്ട് നമുക്ക് 9 ഇഞ്ച് കിട്ടും. നമുക്കിവിടെ 8 ഇഞ്ച് വേണ്ടായിരുന്നു, 8 ഇഞ്ച് മതിയാൻ എന്ത് ചെയ്തേനെ, നമ്മളിപ്പോൾ മറിച്ച് നോക്കിയപ്പോൾ 8.5 ഇഞ്ച് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് 8 ഇഞ്ച് മതി. അതെന്ത് ചെയ്യും, ഈ മാറെങ്കിൽ നമ്മൾ മേലോട്ട് 1/2 ഇഞ്ച് മാറ്റി മാറുക എന്നിട്ട് സ്ലോ ഷേപ്പ് എടുക്കുക. അങ്ങനെ കറക്റ്റായിട്ട് കിട്ടും, മനസ്സിലായല്ലോ. അതെ, നമ്മൾ ജസ്റ്റ് മാറുക. ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഇനി നമുക്ക് വേണ്ടത് ബ്രസ്റ്റിൻ്റെ ലൈനാണ് വേണ്ടത്. ബ്രസ്റ്റ് ലൈൻ എവിടെ വരുന്നത് എന്നുള്ളത്. ആ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ എടുക്കേണ്ടതെന്ന്. അതായത് നമുക്ക് ഇതിൻ്റെ ബ്രസ്റ്റ് ലൈൻ വരുന്നത് 9.75 ഇഞ്ച് ഇറക്കത്തിലാണ്. അതായത് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ 9.75 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കത് കറക്റ്റായിട്ട് വരയ്ക്കാം. അപ്പം ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എങ്ങനെ എടുക്കേണ്ടതെന്ന്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഇടവണ്ണമാണ്. ഇടവണ്ണം വരുന്നത് നമുക്ക് 15 ഇഞ്ച് താഴെയാണ്. 15 ഇഞ്ച് അത് നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞ് കറക്റ്റ് 15 ഇഞ്ച് എടുക്കുക, നമ്മൾ മാർക്ക് ചെയ്യും. അത് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കാം. ഇനി നമുക്ക് അടുത്ത് വരുന്നതെന്ന് പറയുമ്പോൾ ഹിപ്പിൻ്റെ അവിടുത്തെ സ്ലിറ്റ് വരുന്ന എവിടെയാണോ അവിടുത്തെ ലൈനാണ്. സ്ലിറ്റ് വരുന്നത് 21 ഇഞ്ച് താഴെയാണ്. 21 ഇഞ്ച് ആകുമ്പോൾ ഇവിടുത്തെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് ഷോൾഡറിന് അടുത്ത് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് കറക്റ്റ് 21 ഇഞ്ച് തന്നെ എടുക്കാം. ഇനിയിപ്പോൾ ഇത്രയും ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞു. ഷോൾഡർ, ചെസ്റ്റ്, ബ്രസ്റ്റ്, ഇടവണ്ണം, ഹിപ്പ്. ഓക്കെ, പിന്നെ ബോട്ടത്തിൻ്റെ വര നമ്മൾ നേരത്തെ വരച്ചിട്ടുണ്ട്. അത് മടക്കിയടിക്കാനുള്ള തുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വരേണ്ടതെന്ന് പറയുമ്പം ചെസ്റ്റിൻ്റെ വണ്ണമൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, ആംബുളൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ബ്രസ്റ്റിൻ്റെ അളവാണ് നമുക്ക് വേണ്ടത്. എത്ര ആണോ ബ്രസ്റ്റിൻ്റെ വണ്ണം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 1/2 ഇഞ്ച് ലൂസ് കൂട്ടിയിടുക. നമ്മൾ ചെസ്റ്റ് എടുത്ത പോലെ തന്നെ. അത് ഇതിൻ്റെ ബ്രസ്റ്റിൻ്റെ വണ്ണം എത്ര ഇഞ്ചാണ് വന്നേക്കുന്നത്, 36 ഇഞ്ചാണ് വന്നേക്കുന്നത്. അതിനെന്ത് ചെയ്യണം, 36 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 9 ഇഞ്ച്. അതിനോട് നമ്മൾ എന്ത് ചെയ്യണം, 1/2 ഇഞ്ച് ലൂസ് കൂട്ടണം. അതിന് എത്രയായി, 9.5. 9.5 മാർക്ക് ചെയ്തു. നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാറുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ്, ഇവിടെ നമ്മൾ 1 ഇഞ്ച് എടുത്തു. ഇനി നമുക്ക് ഇടവണ്ണം. ഇടവണ്ണം വരുന്നത് 32 ഇഞ്ചാണ്. ഇടവണ്ണം വരുന്നത് 32 ഇഞ്ച് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇടവണ്ണം എത്ര ആണോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതിലൂടെ നമ്മൾ ചെസ്റ്റും പ്രശ്നത്തിൽ ചെയ്യുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് ലൂസ് കൂട്ടണം. ബാക്കിൽ ടക്ക് വേണമെങ്കിൽ നമ്മൾ 1/4 ഇഞ്ച് വൺ സൈഡ് കൂട്ടണം. അതായത് നമുക്ക് ഇവിടെ വന്നേക്കുന്നത് 32 ഇഞ്ചാണ് ഇടവണ്ണം. അതായത് നമ്മൾ എന്ത് ചെയ്യും, 32 4 എന്ന് എടുക്കുക, എത്ര 8.
എട്ടിനൂടെ നമ്മൾ ആ രേഞ്ച് ലൂസ് എത്രയായി 8.5 അതിനൂടെ നമ്മൾ ബാക്ക് ടക്ക് ഉണ്ട് ഇതിന് അതുകൊണ്ട് വൺ സൈഡ് കാലിച്ച് അതിനാണ് 8.75 8.75 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് ഷേപ്പും കൊടുക്കുന്നു ഇനി നമുക്ക് വേണ്ടത് ഹിപ്പിൻ്റെ വണ്ണമാണ് ഹിപ്പിൻ്റെ വണ്ണം വരുന്നത് 37 ഇഞ്ചാണ് ഹിപ്പിൻ്റെ വണ്ണം എത്ര ആണോ അതിനെ 4 കൂടെ ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂടെ വൺ സൈഡ് 1.5 കൂട്ടുക നോർമൽ ചുരിദാറാണെങ്കിൽ അതിന് ഇവിടെ വന്നേക്കുന്ന ഹിപ്പിൻ്റെ വണ്ണം എത്ര 37 ആണ് അവരെ നമ്മൾ എന്ത് ചെയ്യണം 37 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അവരെ 9.5 അതിനോട് നമ്മൾ എന്ത് ചെയ്യും 1.5 ഇഞ്ച് ലൂസർ കൂട്ടുക അതിന് എത്രയും 9.5 കാരണം നമ്മൾ 9.5 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക 3/4 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് ഇനി നമുക്ക് ഫ്ലെയർ വരുന്നത് ഫ്ലെയർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എങ്ങനെ മെഷർമെന്റ് എടുക്കേണ്ടത് ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ എങ്ങനെ എടുക്കണേ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അതായത് നോർമലായിട്ട് വരുന്ന ചുരിദാറായതുകൊണ്ട് നമുക്ക് അധികം ഫ്ലെയർ ഒന്നും വേണ്ട ഹിപ്പിന്റെ അനുസരിച്ച് മതി ഹിപ്പ് നമ്മളെടുത്ത് എത്ര ആയിരുന്നു 9.5 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ലൂസ് കൂടെ കൂട്ടിയിട്ട് നമ്മൾ 9.5 ഇഞ്ച് അല്ലേ എടുത്തേ അരം നമുക്ക് ഇവിടെ ഫ്ലെയർ നമുക്കൊരു 10 ഇഞ്ച് എടുക്കുക 1/2 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മളൊരു 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഇത് കറക്റ്റായിട്ട് വരയ്ക്കാം ആദ്യം കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ വരച്ചു എന്നിട്ട് നമ്മൾ മൂത്തിടാം അത് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ ആ ഭാഗം നമ്മൾ വരച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇത്രയും ഭാഗമാണ് നോക്കാനുള്ളത് ഇനി നമുക്ക് ഇവിടുത്തെ ഷേപ്പ് എടുക്കണം ഇനി നമ്മൾ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം ഇത്രയും ഒരു ഷേപ്പേ വരുള്ളൂ ഒത്തിരി ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ അത് വല്ലാതെ വൃത്തിയുടെ ഇനി നമുക്ക് ഇടവണ്ണത്തിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് കൊടുക്കാം ഉണ്ടോ എന്നിട്ട് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ നമ്മളൊരു സത്യത്തിൽ ഒരു 1/2 ഇഞ്ച് ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് വരണം എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് വന്നിട്ട് അവിടെ നിന്ന് ഈ ഷേപ്പ് പോകാവുള്ളൂ അങ്ങോട്ട് 1/2 ഇഞ്ച് മേലോട്ട് മാറി കഴിയുന്ന സമയത്ത് കഴിഞ്ഞാൽ മതി അല്ലാതെ ഇത് മേലോട്ട് മാറ്റി മാറിയേണ്ട കാര്യമൊന്നും ഇല്ല ഞാനതിൻ്റെ ഒരു ഇത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ 1/2 ഇഞ്ച് മേലിൽ നിൽക്കുന്ന രീതിയിൽ ഇത് കറക്റ്റായിട്ട് മാറുകയാണ് കേട്ടോ 1/2 ഇഞ്ച് മേളിൽ നിൽക്കുന്ന രീതിയിൽ കറക്റ്റായിട്ട് മാറിയണം അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ ഭാഗം ഷേപ്പ് ഇങ്ങനെ പോകണം കേട്ടോ അതായത് ഹിപ്പിൻ്റെ ഭാഗം വന്ന് ഇങ്ങനെ ഒതുങ്ങി ഇങ്ങനെ പോകണം അല്ല നമ്മൾ പോയിന്റ് പോലെ കൊണ്ട് നിർത്തിയിട്ട് അടിക്കരുത് ഇങ്ങനെ തയ്ച്ച് ഇവിടെ കൊണ്ട് നിർത്തണം അതായത് ഈ ഒരു ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് സ്ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഓക്കെ അന്നേരം നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഫ്രണ്ട് ആം ഹോൾ നമുക്ക് തുണിയെ നിരത്തി വെട്ടണം ബാക്ക് പാർട്ട് നമുക്ക് ടക്കൊക്കെ മാർക്ക് ചെയ്യണം ഇത്രയേ ഉള്ള കാര്യം അന്നേരം ഏത് നോർമലായിട്ടുള്ള ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ബോഡി മെഷർമെൻ്റ് അനുസരിച്ച് കിട്ടിയാലും മാർക്ക് ചെയ്യേണ്ടത് ഈ രീതിയാണ് ഇതിനകത്ത് ടക്കൂടെ വരുമ്പോഴത്തേന് ഇടവശം ഒന്നുകൂടെ ഒതുങ്ങും ഫ്രണ്ടിൽ ലൂസ് കാണുകയും ചെയ്യും അതായത് ഒത്തിരി ലൂസല്ല ഫ്രണ്ടിൽ ആവശ്യമുള്ള ലൂസ് കാണുകയും ചെയ്യും ബാക്ക് ഭാഗത്ത് ഷേപ്പ് വരേണ്ട ഭാഗത്ത് ഷേപ്പ് വരികയും ചെയ്യും നമ്മൾ ടക്കിട്ട് കഴിയുമ്പോൾ അതിനി നമുക്കൊരു കാര്യം ചെയ്ത് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്രണ്ട് പീസൊക്കെ കറക്റ്റായിട്ട് ഇവിടെ നമുക്ക് ഷോർട്ട് സ്ലോപ്പ് ഉണ്ട് അത് മറന്നു പോലെ സ്ലിറ്റ് വരുന്ന ഭാഗമൊക്കെ മാറുക ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തും വരണമല്ലേ മാറി കറക്റ്റായിട്ട് നമ്മൾ മാറി എടുക്കാം ഇത് ബാക്ക് പാർട്ടാണ് ഫ്രണ്ടിൻ്റെ അപ്പുറത്തെ ഭാഗവും നമുക്ക് ഷേപ്പ് ചെയ്യണമല്ലോ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്യാം അതിനാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അതായത് നമുക്ക് അളക്കാനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കറക്റ്റ് തന്നെ നമുക്ക് രണ്ട് സൈഡിലും കിട്ടുകയും ചെയ്യും നമുക്ക് ഈ ബാക്ക് പീസ് അങ്ങോട്ട് നടക്കാം എന്നിട്ട് നമുക്ക് ഫ്രണ്ടിനെ നമുക്ക് ആംഹോള് ഫ്രണ്ട് ആംഹോള് നമുക്ക് എടുത്തു വെട്ടണ്ടേ കുഴിച്ചു വെട്ടണ്ടേ ഒരു 1/2 ഇഞ്ച് മാറ്റി നമ്മൾ കറക്റ്റ് ഇവിടുന്നാണ് 1/2 ഇഞ്ച് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നു കേട്ടോ
നമുക്കിത് കറക്റ്റായിട്ട് വരയ്ക്കാം. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് വരും. നമ്മൾ ആ ഷേപ്പ് എടുത്തു കൊടുത്തു. ഓക്കെ, ആ ഫ്രണ്ട് ഷേപ്പ് നമ്മൾ എടുത്തു. ഇത്രയേ ഉള്ളൂ ഫ്രണ്ട് മാറി. ഇത് കഴിഞ്ഞു ഇനി ഫ്രണ്ട് നമുക്ക് മടക്കി വെക്കാം. ഇതിൻ്റെ അടിവശമൊക്കെ മടക്കടിക്കാനുള്ള തുമ്പൊക്കെ കണ്ടല്ലോ, സ്ലിറ്റ് മറ്റു കാര്യം എല്ലാം നമ്മൾ ഫുള്ള് മാറി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്ക് പീസ്, ബാക്ക് പീസ് നമുക്ക് ടക്കാണ് മാറുകയുണ്ട്. നമുക്ക് ചെസ്റ്റിൻ്റെ ലൈനിൻ്റെ ചെസ്റ്റ് ലൈൻ എവിടെ, ബ്രസ്റ്റ് ലൈൻ എവിടെയാണോ വരുന്നത് അതിൽ നിന്ന് അറേഞ്ച് താഴെ. ഇതിൻ്റെ ബ്രസ്റ്റ് ലൈൻ വന്നെങ്കിൽ 9¾ ഇഞ്ചിലല്ലേ. അതായത് ഇവിടെ തയ്യൽ തുമ്പ് കഴിഞ്ഞ് 9¾ അറേഞ്ചിൻ്റെ കൂട്ടും. 9¾ അവരെ 10¼. അത് നമുക്കിവിടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 10¼ ഇഞ്ച് എവിടെ വരുന്നു അവിടെ മാറുക. ഇവിടെയാണ് ടക്ക് വരേണ്ടത് നമുക്ക്. എന്നിട്ട് ടക്കിൻ്റെ ഇറക്കം വരുന്നത് ഈ ഒരു ഹിപ്പിൻ്റെ അവിടുന്ന് ഒരു 2½ ഇഞ്ച് മേലോട്ട് കയറിയിട്ടാണ് വരേണ്ടത്. ഇതൊരു 10½ വരുന്നുണ്ട്, 10¼ വരുന്നുണ്ട്. നമുക്കൊരു 8 ഇഞ്ചിൻ്റെ അവിടെ നിന്നാൽ മതി ടക്ക്. ഓക്കെ, നമുക്ക് 8 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം. 8 ഇഞ്ച് വന്നെങ്ങനെ മനസ്സിലായില്ലേ? ഇവിടുത്തെ 2¾ ഇഞ്ച് മേലിലോട്ട് മറ്റേ 2½ രണ്ടിഞ്ച് എന്താ പറയുക കുറഞ്ഞു പോകരുത്. 2 ഇഞ്ചിൽ 2½ 2½ ഇഞ്ചൊക്കെ 3 ഇഞ്ചൊക്കെ മേലോട്ട് കയറ്റി നമുക്ക് ടക്കിടാം. ഒത്തിരി കയറി പോവുകയും ചെയ്യരുത്. ഈ ടക്കിൻ്റെ ലെങ്തിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അത് കുറേ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കൂടെ വന്നോളൂ. അതായത് ഇതാണ് അതിൻ്റെ കണക്കെന്ന് പറയുന്നത്. നമുക്ക് 2 ഇഞ്ച് അല്ലെങ്കിൽ 2½ ഇഞ്ച് 2¾ ഇഞ്ചൊക്കെ നമുക്ക് വ്യത്യാസം ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ടക്കിൻ്റെ വിട്ട് 36 ഇഞ്ചാണെങ്കിൽ നമുക്കൊരു 3½ അല്ലെങ്കിൽ 3¾ ഇഞ്ച് നമുക്ക് ടക്കിൻ്റെ വീതി കൊടുക്കാം. നമുക്കൊരു 3½ ഇഞ്ച് കൊടുക്കാം. 3½ ഇഞ്ച് നമ്മൾ മാറുകയോ ഇവിടെയും 3½ ഇഞ്ച് മാറുകയോ. ഇനി നമ്മളിത് കറക്റ്റായിട്ട് വരയ്ക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുന്ന എങ്ങനെയാ പറഞ്ഞത്? ഈ ഡ്രസ്സിൻ്റെ ഇടവണ്ണം, അതായത് ഇത് ബോഡിയുടെ ഇടവണ്ണം എവിടെയാണോ വരുന്നത് അവിടെയാണ് അതിൻ്റെ സെൻറ്റർ ടക്ക് വരുന്നത്. കണ്ടോ, ടക്ക് നമ്മൾ 1/2 ഇഞ്ചാണ് മനസ്സിലെടുത്തത്, മൊത്തത്തിൽ 1 ഇഞ്ചാണ്. അതിന് 2 ടക്ക് വരുമ്പോൾ 1/2 ഇഞ്ച് വെച്ച് വേണം. ഇത് സെൻറ്റർ നിർത്തിയിട്ട് 1/2 ഇഞ്ചോട്ടും 1/2 ഇഞ്ചോട്ടുമാണ് വേണ്ടത്. ഈ ഭാഗത്താണ് ടക്ക് വീതി കൂടുതലായിട്ട് വരേണ്ടത്. അത് നമ്മൾ ടക്കും വരച്ചു. അത് ഇത്രയേ ഉള്ള കാര്യം. അതിന് ബാക്ക് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് സൂചി വെച്ച് കറക്റ്റായിട്ട് കുത്തിയപ്പുറത്ത് തരാം. കണ്ടോ, ഇത് കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാം. ഈ വരച്ചിട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തും പിടിക്കുന്ന ടക്ക് രണ്ട് സെയിം ആയിരിക്കും. അതല്ലാതെ നമ്മളൊരു ഉദ്ദേശം വെച്ച് പിടിച്ചാൽ, ആദ്യം പിടിച്ചാൽ കറക്റ്റ് ആവുന്നില്ല, പിന്നെ നമുക്കൊരു ഉദ്ദേശം വെച്ചൊക്കെ ചെയ്യാം. അത് കുറച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് രണ്ടിടത്തെ ടക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇങ്ങനെയാണ് ചുരിദാറിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ ബാക്കും കട്ട് ചെയ്ത് ഫ്രണ്ടും കട്ട് ചെയ്ത്. ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ കട്ടിങ്ങാണ്. ഇത് രണ്ടും നമുക്ക് ഇവിടെ മാറ്റി വെക്കാം.